കൈത്തറി സംഘങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. കൂലിയും ശമ്പളവും കൊടുക്കാൻ പണമില്ലാത്തതിനാൽ നിരവധി കൈത്തറി സംഘങ്ങളാണ് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ എത്തി നിൽക്കുന്നത്. കൈത്തറി യൂണിഫോം ഉൽപാദന ചെലവ്, ജി എസ് ടി റിബേറ്റ് എന്നീ വിഭാഗങ്ങളിൽ കോടിക്കണക്കിന് രൂപ കുടിശ്ശികയായതോടെ സംസ്ഥാനത്തെ കൈത്തറി സംഘങ്ങൾ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലായിരിക്കുകയാണ്. കൂലിയും ശമ്പളവും കൊടുക്കാൻ പണമില്ലാത്തതിനാൽ നിരവധി സംഘങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. കൈത്തറി യൂണിഫോം ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികൾക്ക് ആറുമാസത്തോളമായി കൂലി ലഭിച്ചിട്ടില്ല. പത്തുമാസത്തോളമായി ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത സംഘങ്ങളുമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാരണം തൊഴിലാളികളുടെയും സംഘങ്ങളുടെയും പി എഫ് വിഹിതം കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി അടക്കാറുമില്ല. തകർച്ചയിലായിരുന്ന സംഘങ്ങൾക്ക് 2017 ആരംഭിച്ച കൈത്തറി യൂണിഫോം പദ്ധതിയായിരുന്നു ഏറെ സഹായകരമായിരുന്നത്. എന്നാൽ പദ്ധതി നടപ്പാക്കുന്നതിൽ സംഭവിച്ച വീഴ്ചകളാണ് ഇപ്പോൾ ഈ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കൈത്തറി യൂണിഫോം ഉൽപ്പാദിപ്പിച്ച വകയിൽ ജില്ലയിലെ സംഘങ്ങൾക്കും തൊഴിലാളികൾക്കും സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് 7.5 കോടി രൂപയാണ്. കൈത്തറി യൂണിഫോം ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് വിൽപ്പന നടത്തുമ്പോൾ വിലയുടെ 5% ജി എസ് ടി ആയി സംഘങ്ങൾ അടയ്ക്കണം. സാധനങ്ങൾ വാങ്ങുന്നയാളാണ് ജി എസ് ടി അടയ്ക്കേണ്ടത്. എന്നാൽ സംഘങ്ങൾക്ക് ജി എസ് ടി തുക നൽകാൻ സർക്കാർ തയ്യാറാകുന്നുമില്ല. കൈത്തറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി തൊഴിലാളികൾക്ക് നൽകേണ്ട ഉൽപ്പാദന ബോണസ് 5 വർഷമായി നൽകുന്നില്ല. ആഴ്ചയിൽ പരമാവധി 1000 രൂപ വരെ തൊഴിലാളികൾക്ക് ലഭിക്കുമായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങുന്ന നില വരുന്ന കൈത്തറിക്ക് വില കുറവായതുകൊണ്ട് നമ്മളെ സ്വന്തം ഉൽപ്പന്നത്തിന് അത്ര സെയില് ലഭിക്കുന്നില്ല. അപ്പം യൂണിഫോം നമുക്കൊരു വലിയ സഹായമാണ്, പക്ഷേ അത് ബാക്കിയുള്ള പോരായ്മ നിമിത്തം നമുക്കതൊരു ഭയങ്കര കൃത്യമായി കൂലി കൊടുക്കാനും തൊഴിൽ കൊടുക്കാനും സാധിക്കുന്നില്ല. അത് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ സംഘത്തിനൊരു വലിയ സഹായമാണ്. പിന്നെ കൂടാതെ 2018 മുതലുള്ള പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് കിട്ടാനുണ്ട്. അതൊരു വലിയ സംഖ്യ ഓരോരാൾക്കും കിട്ടാനുണ്ട്. 2010 മുതൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് സംഘങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ റിബേറ്റ് സംഖ്യ സംസ്ഥാന സർക്കാർ തടഞ്ഞുവച്ചിട്ടുണ്ട്. ജില്ലയിൽ മാത്രം ഈ ഇനത്തിൽ 3 കോടിയോളം രൂപയാണ് തടഞ്ഞുവച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.